ആകാശവാണി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ശരണ്യ അനൂപ്. രാജ്യത്ത് കോവിഡ് വാക്സിൻ സ്വീകരിച്ചവരുടെ എണ്ണം 3,71,43,255 ഇന്നലെ മാത്രം 20,78,719 പേർ വാക്സിനെടുത്തു. കോവിഡ് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണത്തിൽ ഇന്നലെയും 18,000 വർധനയുണ്ടായി. നിലവിൽ 2,52,364 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. 1,10,00,000 പേർ രോഗമുക്തരായി. 1,59,216 പേരാണ് മരിച്ചത്. ലോകത്ത് കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 12,18,17,583 ആയി. 9,82,6,646 പേർക്ക് രോഗം ഭേദമായി. മരണസംഖ്യ 26,92,699. സംസ്ഥാനത്ത് CBSE സ്കൂളുകളിൽ ബോർഡ് പൊതുപരീക്ഷകൾ എന്നിവയൊഴികെ പരീക്ഷകൾ ഓഫ്ലൈനിൽ നടത്താൻ പാടില്ലെന്ന് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചു. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിലാണ് നിയന്ത്രണം. ഇക്കാര്യം വ്യക്തമാക്കി CBSE പ്രാദേശിക ഓഫീസ് സർക്കുലർ പുറപ്പെടുവിക്കണമെന്ന് കമ്മീഷൻ ഫുൾബെഞ്ച് ആവശ്യപ്പെട്ടു. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പത്രികാ സമർപ്പണം നാളെ പൂർത്തിയാകും. ഇന്നലെ 200-ലേറെ പത്രിക കൂടി സമർപ്പിച്ചതോടെ ഇതുവരെ ലഭിച്ച പത്രികകളുടെ എണ്ണം 400 കവിഞ്ഞു. ഇന്നും നാളെയുമായി ശേഷിക്കുന്ന സ്ഥാനാർത്ഥികൾ കൂടി പത്രിക സമർപ്പിക്കുന്നതോടെ സംസ്ഥാനത്തെ പ്രചാരണ ചൂട് വീണ്ടും ഉയരും. LDF, UDF, NDA മുന്നണികളിലെ പ്രമുഖ നേതാക്കളിൽ പലരും ഇന്നലെ പത്രിക നൽകി. മന്ത്രിമാരായ TP രാമകൃഷ്ണൻ, MM മണി, കടകംപള്ളി സുരേന്ദ്രൻ, AC മൊയ്തീൻ, AK ശശീന്ദ്രൻ, മുൻമന്ത്രി K രാധാകൃഷ്ണൻ, മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി, ഷിബു ബേബി ജോൺ, BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ, മുൻ സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ തുടങ്ങിയവർ പത്രിക നൽകിയ പ്രമുഖരിൽ ഉൾപ്പെടുന്നു. കോഴിക്കോട് ജില്ലയിൽ ഇതുവരെ 22 പേരും പാലക്കാട് 28 പേരും കൊല്ലത്ത് 16 പേരും പത്രിക നൽകിയിട്ടുണ്ട്. ഒരാൾക്ക് ഒന്നിലധികം വോട്ടർ തിരിച്ചറിയൽ കാർഡ് നൽകിയെന്ന പരാതിയിൽ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറ മീണ 5 ജില്ലകളിലെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ഈ മാസം 20-നകം റിപ്പോർട്ട് തേടി. വോട്ടർ പട്ടികയിൽ ഒന്നിലേറെ തവണ പേര് ചേർക്കാൻ ബോധപൂർവമായ ശ്രമമുണ്ടായോ എന്ന് പരിശോധിക്കാൻ കാസർകോട്, കോഴിക്കോട്, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലാ ഉദ്യോഗസ്ഥർക്ക് അദ്ദേഹം നിർദ്ദേശം നൽകി. ആരോപണം ശരിയെന്ന് തെളിഞ്ഞാൽ നിയമപ്രകാരം നടപടിയെടുക്കാനും മീണ ആവശ്യപ്പെട്ടു. കാസർകോട് ഉദുമ മണ്ഡലത്തിൽ ഒരു വനിതാ വോട്ടറുടെ പേര് വോട്ടർ പട്ടികയിൽ 5 കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ വിശദമായ അന്വേഷണം ആവശ്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. അവർ കോൺഗ്രസ് അനുഭാവിയാണെന്ന തരത്തിൽ വന്ന റിപ്പോർട്ടുകൾ ശ്രദ്ധയിൽപ്പെട്ടതായും എങ്ങനെയാണ് അവരുടെ പേര് 5 വോട്ടർ പട്ടികയിൽ വരികയും തിരിച്ചറിയൽ കാർഡ് നൽകുകയും ചെയ്തതെന്ന അന്വേഷണമാണ് വേണ്ടതെന്നും ചെന്നിത്തല തിരുവനന്തപുരത്ത് പ്രസ്താവനയിൽ പറഞ്ഞു. PC തോമസ് നയിക്കുന്ന കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ ലയിച്ചു. ഇന്നലെ കടുത്തുരുത്തിയിൽ നടന്ന UDF കൺവെൻഷനിൽ ലയനപ്രഖ്യാപനം നടന്നു. പുതിയ പാർട്ടിയിൽ PJ ജോസഫ് ചെയർമാനും PC തോമസ് ഡെപ്യൂട്ടി ചെയർമാനും മോൻസ് ജോസഫ് വൈസ് ചെയർമാനുമാണ്. ഏകീകൃത ചിഹ്നത്തിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് അപേക്ഷ നൽകുമെന്ന് നേതാക്കൾ അറിയിച്ചു. ലയനസമ്മേളനം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് പ്രതിപക്ഷത്തിന് കടുത്ത നൈരാശ്യമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മലപ്പുറത്ത് LDF തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കോവിഡ് വ്യാപനത്തിന് മുന്നിൽ വികസിത രാജ്യങ്ങൾ പോലും പകച്ചുനിന്നപ്പോൾ കേരളത്തിന് അതിനെ ഫലപ്രദമായി നേരിടാൻ കഴിഞ്ഞെന്നും മുഖ്യമന്ത്രി അവകാശപ്പെട്ടു. കോഴിക്കോട് ജില്ലയിൽ തെരഞ്ഞെടുപ്പ് സ്റ്റാറ്റിക് സർവേലൻസ് സംഘങ്ങൾ ഇതുവരെ 31.5 ലക്ഷത്തിൽ പരം രൂപ പിടിച്ചെടുത്തു. കുന്ദമംഗലം സംഘം ഇന്നലെ മാത്രം 4,30,000 രൂപ പിടികൂടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അസം, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കും. അസമിലെ കരിംഗഞ്ചിലും പശ്ചിമബംഗാളിലെ പുരുലിയയിലുമാണ് BJP തെരഞ്ഞെടുപ്പ് റാലികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷങ്ങളിൽ അസമിലെ വിവിധ മേഖലകളിൽ പുത്തൻ ഉണർവ് ഉണ്ടായെന്നും വികസന അജണ്ട തുടരാൻ ജനങ്ങളുടെ അനുഗ്രഹം NDA തേടുകയാണെന്നും പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു. പശ്ചിമബംഗാളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് അവസാന 4 ഘട്ടങ്ങളിലെ സ്ഥാനാർത്ഥികളെ 1-2 ദിവസത്തിനകം പ്രഖ്യാപിക്കുമെന്ന് കേന്ദ്രമന്ത്രി കൂടിയായ ബാബുൽ സുപ്രിയോ അറിയിച്ചു. സ്ഥാനാർത്ഥി നിർണയത്തിനായി ഇന്നലെ ചേർന്ന BJP കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പാർട്ടി അധ്യക്ഷൻ JP നദ്ദ, കേന്ദ്രമന്ത്രി അമിത് ഷാ തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു.
കേരളത്തിൽ ഒഴിവുവരുന്ന മൂന്ന് രാജ്യസഭാ സീറ്റുകളിലേക്ക് April 12 തെരഞ്ഞെടുപ്പ് നടക്കും. കെ രാഗേഷ്, അബ്ദുൽ വഹാബ്, വയലാർ രവി എന്നിവരുടെ ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ്. ഈ മാസം 24 ഇതിന്റെ വിജ്ഞാപനം പുറപ്പെടുവിക്കും. 31 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. 3 സൂക്ഷ്മ പരിശോധന നടക്കും. April 5 വരെ പത്രിക പിൻവലിക്കാം. April 12 രാവിലെ 9 മുതൽ വൈകിട്ട് 4 വരെ വോട്ടെടുപ്പ് നടക്കും. അന്ന് തന്നെ വൈകിട്ട് 5 വോട്ടെണ്ണും. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാവും തെരഞ്ഞെടുപ്പ്. വോട്ട് ചെയ്യാനെത്തുന്നവർ കോവിഡ് നിബന്ധനകൾ പാലിക്കണം. സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ടിക്കാറാം മീണയ്ക്കാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിന്റെയും മേൽനോട്ട ചുമതല. അസമിൽ രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പിൽ 345 സ്ഥാനാർത്ഥികൾ ജനവിധി തേടും. 33 സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചതോടെ മത്സരചിത്രം തെളിഞ്ഞു. തമിഴ്നാട്ടിൽ 234 നിയമസഭാ മണ്ഡലങ്ങളിലേക്കായി 2244 സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഇതിൽ 401 പേർ സ്ത്രീകളാണ്. പത്രികാ സമർപ്പണം നാളെ അവസാനിക്കും. 20 സൂക്ഷ്മ പരിശോധന. രാജ്യാന്തര സംഘടനയായ സ്റ്റോപ്പ് ടിബി പാർട്ണർഷിപ്പ് ബോർഡിന്റെ ചെയർമാനായി കേന്ദ്രമന്ത്രി ഡോ ഹർഷവർദ്ധനെ നിയമിച്ചു. 2025 ഇന്ത്യയിൽ നിന്ന് ക്ഷയരോഗം നിർമ്മാർജ്ജനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പരിശ്രമങ്ങളുടെ പേരിലാണ് ഡോ ഹർഷവർദ്ധന്റെ നിയമനം. 3 നിയമനം. ടാൻസാനിയൻ പ്രസിഡന്റ് ജോൺ മഗുഫുലി അന്തരിച്ചു. 61 വയസ്സായിരുന്നു. ഹൃദയസംബന്ധമായ അസുഖത്തെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. നിര്യാണത്തെ തുടർന്ന് രാജ്യത്ത് 16 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. ഉപരാഷ്ട്രപതി സാമിയ സുലുഹു ഹസൻ പുതിയ പ്രസിഡന്റായി ചുമതലയേൽക്കും. ടാൻസിയൻ പ്രസിഡന്റാകുന്ന ആദ്യ വനിതയാണ് സാമിയ സുലുഹു ഹസൻ. കാലപ്പഴക്കം ചെന്ന വാഹനങ്ങൾ നിരത്തിൽ നിന്ന് ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട നയം സംബന്ധിച്ച് പാർലമെന്റിന്റെ ഇരുസഭകളിലും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഇന്ന് പ്രസ്താവന നടത്തും. രാജ്യസഭ ഇന്ന് ഇൻഷുറൻസ് ഭേദഗതി ബിൽ, ടൂറിസം, ഭക്ഷ്യസംസ്കരണം തുടങ്ങിയ മന്ത്രാലയങ്ങളുടെ പ്രവർത്തനം സംബന്ധിച്ചും ചർച്ച നടത്തും. രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകളുടെ പുനർവികസനമാണ് ഗവൺമെന്റിന്റെ പ്രഥമ പരിഗണനയെന്ന് കേന്ദ്ര റെയിൽമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. നിലവിൽ 123 സ്റ്റേഷനുകളുടെ പുനർവികസനം പുരോഗമിക്കുകയാണ്. പദ്ധതിക്കായി 50,000 കോടി രൂപയുടെ നിക്ഷേപം പ്രതീക്ഷിക്കുന്നതായും പീയൂഷ് ഗോയൽ പറഞ്ഞു. ഇന്ത്യയിലെ കെമിക്കൽ പെട്രോ കെമിക്കൽ വ്യവസായം വളർച്ചയുടെ പാതയിലാണെന്ന് കേന്ദ്രമന്ത്രി സദാനന്ദ ഗൌഡ പറഞ്ഞു. 2025 800,000 കോടി രൂപയുടെ നിക്ഷേപം ഈ മേഖലയിൽ പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ ആത്മനിർഭർ ഭാരത് പദ്ധതിയിൽ കെമിക്കൽ പെട്രോ കെമിക്കൽ വ്യവസായം വലിയ സംഭാവനയാണെന്നും സദാനന്ദ ഗൌഡ പറഞ്ഞു. ഇംഗ്ലണ്ടിനെതിരായ T20 ക്രിക്കറ്റ് പരമ്പരയിൽ 4 മത്സരം ഇന്ന് വൈകിട്ട് 7 അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് മത്സരം. 3 മത്സരത്തിൽ 8 ഇംഗ്ലണ്ട് ഇന്ത്യയെ പരാജയപ്പെടുത്തിയിരുന്നു. ഇതോടെ 5 മത്സര പരമ്പരയിൽ ഇംഗ്ലണ്ട് 2-1 മുന്നിലെത്തി. ഇന്ന് ജയിച്ചാൽ മാത്രമേ ഇന്ത്യയ്ക്ക് വിജയപ്രതീക്ഷ പുലർത്താനാകൂ. പരമ്പരയിലെ അവസാന മത്സരം ശനിയാഴ്ച നടക്കും. കോവിഡ് സാഹചര്യത്തിൽ കാണികൾക്ക് സ്റ്റേഡിയത്തിൽ പ്രവേശനം അനുവദിച്ചിട്ടില്ല. സ്വർണവിലയിൽ നേരിയ വർധന. പവന് 160 രൂപ ഉയർന്ന് 33,760 രൂപയായി. 4,220 രൂപയാണ് ഇന്നത്തെ ഗ്രാം വില. അതിരപ്പള്ളി പിള്ളപ്പാറ ഉൾവനത്തിൽ രാവിലെ ആദിവാസി യുവാവിനെ കാട്ടാന ചവിട്ടിക്കൊന്നു. പിള്ളപ്പാറ കോളനിയിലെ രാജേഷാണ് മരിച്ചത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും @AIR_News_Calicut എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. വിശദമായ പ്രാദേശിക വാർത്തകൾ ഇനി 12:30 തിരുവനന്തപുരം നിലയത്തിൽ നിന്നാണ്.